many Christians are still struggling to get the acceptance of God. പല വിശ്വാസികളും ദൈവത്തിന്റെ പ്രസാദം കിട്ടാൻ, ദൈവത്തിനാൽ ഞാൻ അംഗീകരിക്കപ്പെടുവാൻ ഇപ്പോഴും കിടന്ന് കർമ്മങ്ങൾ തുടരുകയാണ്, അവരെ യത്നിക്കുകയാണ്. And this is a conflict in the mind. Is God angry with me? Is God for me? What more can I do so that God will accept me? ഈ നമ്മുടെ വിശ്വാസികളുടെ പലരുടെയും മനസ്സിൽ ഒരു വലിയൊരു പിടിവലി നടക്കുകയാണ്. ദൈവം എന്നെ അംഗീകരിച്ചിട്ടുണ്ടോ? അതോ ദൈവം എന്നോട് കുപിതനായിരിക്കുകയാണോ? ഞാൻ ഇനി ആ കോപം മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണോ? ഇത് മനുഷ്യ മനസ്സുകളിൽ, വിശ്വാസിയുടെ മനസ്സുകളിൽ പോലും ഈ രണ്ട് ചിന്തകൾ അവരെ പിടിവലിക്കുക. But the Bible says Jesus has already made us accepted before the Father. Father is accepting me not because of my prayer, not because of what I do, because he sees me in Jesus. എന്നാൽ സത്യം ഇതാണ്, പുതിയ നിയമത്തിലെ സത്യം ഇതാണ്, പിതാവ് പുത്രനിൽ നമ്മളെ സ്വീകരിച്ചു കഴിഞ്ഞു. അഥവാ മുന്നമേ തന്നെ പുത്രൻ നമ്മെ പിതാവിനെ അക്സെപ്റ്റഡ് ആക്കി അവതരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ആ അക്സെപ്റ്റൻസ്, അംഗീകാരം കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണം. And this we have to understand by the knowledge of the word. ഇനി അത് ആ നടന്ന കാര്യം നമ്മൾ അറിഞ്ഞാൽ മതി, അതിനാണ് ദൈവം അതിനെ നമ്മളെ സഹായിക്കുന്നത്.